നാം എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടിയുള്ള നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ ഖുർആനിലൂടെ പറയുകയാണ്, വജഅലലകും സംഅ വൽഅബ്സാറ വൽഅഫ്ഇദ ഖലീലം മാ തസ്തുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, വജഅലലകും സംഅ വൽഅബ്സാറ വൽഅഫ്ഇദ, അല്ലയോ മനുഷ്യ നിനക്ക് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ ചെവി നൽകിയില്ലയോ, കേൾവി ശക്തി നൽകിയില്ലയോ, നിനക്ക് കാഴ്ചകൾ കാണുവാനായി കൊണ്ട് നല്ലൊരു കണ്ണും നാം സംവിധാനം ചെയ്തു തന്നു, എല്ലാ സൗകര്യങ്ങളും നിനക്ക് ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്, നടക്കാൻ ആവശ്യമായ കാലുകൾ, ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി കൈകൾ, എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മനുഷ്യന് ഇത്രയധികം നാം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമല്ലേ എനിക്ക് ശുക്ര ചെയ്യുന്നുള്ളൂ. അപ്പോ വളരെ കുറച്ച് ജനങ്ങളെ അള്ളാഹുവിന് യഥാവിധി ശുക്ര ചെയ്യുന്നുള്ളൂ. ആരാണ് ആ ശുക്ര ചെയ്യുന്ന വ്യക്തികൾ? അതാണ് സത്യവിശ്വാസികൾ. ആ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലാണ് നാം എല്ലാവരും ഉൾപ്പെടേണ്ടത്. ബഹുമാനപ്പെട്ട അമ്ര ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, മഹാനവരുടെ ചരിത്രം ഒന്ന് പരിശോധിക്കുമ്പോൾ വലിയ ഔലിയാണ് മഹാനവർ. അല്ലാഹുവിന് വേണ്ടി എപ്പോഴും നിസ്കരിക്കുന്നു. ബഹുമാനപ്പെട്ട അമ്ര ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ധാരാളം സുന്നത്ത് നിസ്കരിക്കുന്ന വ്യക്തിയാണ്. എല്ലാ ദിവസവും ആയിരം റകാത്ത് നിസ്കാരം മഹാനവർ നിർവഹിക്കാറുണ്ട്. അങ്ങനെ ജീവിച്ച മഹാനാണ് പകൽ മുഴുവൻ നിസ്കാരം തന്നെ. രാത്രി എങ്ങാനും ക്ഷീണമായി കിടക്കാൻ വേണ്ടി കിടക്കയിലേക്ക് പോയാൽ മഹാനവർകൾ ശരീരത്തോട് പറയുകയാണ്, അല്ലയോ ശരീരമേ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, അതിനെല്ലാം പ്രതിഫലം, അതിനെല്ലാം പകരമായി കൊണ്ട് നീ ഒരു ആരാധനയും ചെയ്തിട്ടില്ല, അതിന് പകരമായി കൊണ്ട് ഒരു നന്ദിയും നീ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നീ ഈ സമയം ഉറക്കുന്നതിന് എനിക്ക് പൊരുത്തമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, സ്വന്തം തന്നെ പറഞ്ഞുകൊണ്ട് മഹാനവർകൾ വീണ്ടും എഴുന്നേൽക്കും. എന്നിട്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഇബാദത്ത് ചെയ്യുകയാണ്. അങ്ങനെ വീണ്ടും അള്ളാഹുവിലേക്ക് രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിച്ച മഹാനായിട്ട് ബഹുമാനപ്പെട്ട അമ്ര ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു മഹാന്യവർഗ്ഗ അതാ മരണസമയത്ത് മരണശൈലായിരിക്കുമ്പോൾ സുഹൃത്തുക്കൾ ചുറ്റുമുണ്ട്. മഹാനവർഗ്ഗ പൊട്ടിപ്പൊട്ടിക്കരയുകയാണ്. അടുത്തു നിൽക്കുന്നവർക്കെല്ലാം വളരെയധികം സംശയം, ആശങ്ക തോന്നി. വളരെ വലിയ ആ ഇതാണ് വലിയൊരു പണ്ഡിതൻ അല്ലേ ഇവിടെ കിടക്കുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ വളരെ വലിയ സ്ഥാനമുള്ള മഹാനാണ്, പക്ഷേ മരണസമയത്ത് എന്തിനാണ് കരയുന്നത് എന്നറിയുന്നില്ല. ചോദിക്കുന്നു, അല്ലയോ ഉസ്താദേ, എന്തിനാണ് അന്ന് കരയുന്നത്? അന്ന് ഒരുപാട് ഇബാദത്ത് ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കും കീർത്തിയാണ്, പിന്നെന്തിനാണ് മഹാനെ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ, പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട പറയുകയാണ്, എനിക്കറിയാൻ കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു വചനമാണ്, ഖുർആനിലുള്ള ഒരു വചനമാണ് ഞാൻ കരയുവാനുള്ള കാരണം. ഏതാണ് ആയത്ത് എന്നല്ലേ? അതെ, അല്ലാഹു സുബ്ഹാനഹു വതആല തികഞ്ഞ ഭക്തന്മാരിൽ നിന്ന് മാത്രമല്ലേ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുകയുള്ളൂ. ഞാനൊരു തികഞ്ഞ ഭക്തനാണോ എന്ന് എനിക്കറിയില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ട് എന്റെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമോ അതെനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കരയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവർ പൊട്ടിക്കരയുമ്പോൾ പ്രിയമുള്ളവരെ നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ കോടതിയിൽ നാനും നിങ്ങളും നിൽക്കേണ്ടവരാണ്, അല്ലാഹുവിന്റെ വിചാരണയെ നാം നേരിടേണ്ടവരാണ്.